നടിയെ ആക്രമിച്ച കേസിലെ 9-ാം പ്രതിയുടെ ജാമ്യം കോടതി റദ്ദാക്കി. 3-ാം തവണയും കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് 9-ാം പ്രതി സനൽകുമാറിന്റെ ജാമ്യം റദ്ദാക്കിയത്. കേസിന്റെ വിചാരണ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ തുടങ്ങി. കേസ് ഇനി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. വിചാരണ പൂർത്തിയാകുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പൾസർ സുനി പറഞ്ഞു. വിചാരണ പൂർത്തിയാകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ? സി എൻ പ്രകാശായിരുന്നു. പ്രകാശ്, എന്തൊക്കെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു? ഇന്ന് ആരുടെയൊക്കെ വാദമുഖങ്ങൾ കേട്ടു? കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്, നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് ഇന്ന് ആരംഭിച്ചത്. കോടതിയിൽ ഹാജരാകാതിരുന്ന 9-ാം പ്രതി സനൽകുമാറിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. കേസ് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. നടപടിക്രമങ്ങളുടെ ഭാഗമായി 1-ാം പ്രതി പൾസർ സുനി അടക്കം 8 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. കേസിൽ 12 പ്രതികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. 8-ാം പ്രതി ദിലീപ് കോടതി അനുമതിയോടുകൂടി തന്നെ വിദേശത്തായതിനാൽ ഇന്ന് ഹാജരായില്ല. 9-ാം പ്രതി സനൽകുമാറിന് നേരത്തെ ജാമ്യം അനുവദിച്ചെങ്കിലും ഇന്ന് കോടതിയിൽ ഹാജരാകാത്തതിനാലാണ് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കിയത്. ജയിൽ മാറണമെന്നാവശ്യപ്പെട്ട് 2-ാം പ്രതി മണികണ്ഠൻ നൽകിയ കത്ത് ഇന്ന് കോടതി തള്ളി. ഇപ്പോൾ ജയിലിൽ പ്രശ്നങ്ങളില്ലെന്ന് മണികണ്ഠൻ പറഞ്ഞതിനെ തുടർന്നാണ് മണികണ്ഠന്റെ അപേക്ഷ കോടതി തള്ളിയത്. ഒന്നും പറയാനില്ലെന്ന് മാത്രമായിരുന്നു 1-ാം പ്രതി പൾസർ സുനി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേസിൽ സുപ്രീംകോടതി 6 മാസത്തിനകം തന്നെ വിചാരണ നടപടി പൂർത്തിയാക്കണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിചാരണ കോടതി നടപടികൾ വേഗത്തിലാക്കുന്നത്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന ദിലീപ് കേസ് ഇനി പരിഗണിക്കുന്ന 3-ാം തീയതി മിക്കവാറും കോടതിയിൽ ഹാജരായേക്കും. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള അപേക്ഷയും വിചാരണ കോടതിയിൽ സമർപ്പിക്കും. സി എൻ പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.